ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിത. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് കോശങ്ങളെ കുറിച്ചാണ്. സോ SERT പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ഫയലിൽ നിന്നും നമ്മൾ കോശങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതെന്തോ അത്രയും പോയിന്റ്സ് ഇവിടെ വ്യക്തമായി പഠിച്ചു പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കോശം. കോശം ഒരു ജീവിയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ്, അടിസ്ഥാന ഘടകം, അതിനെയാണ് നമ്മൾ കോശം എന്ന് വിളിക്കുന്നത്. ഏതൊരു ജീവിയുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം, അതിനെ നമ്മൾ കോശം എന്ന് വിളിക്കുന്നു. ആദ്യമായി കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, ആദ്യമായി കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ആദ്യമായി കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. എന്നാൽ ജീവനില്ലാത്ത കോശങ്ങളെയാണ് റോബർട്ട് ഹുക്ക് കണ്ടെത്തിയിരുന്നത്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റൺ വാൻ ലുവാൻ ഹുക്കാണ്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആന്റൺ വാൻ ലുവാൻ ഹുക്കാണ്. അപ്പോൾ ഒരു ജീവിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ ഘടകം, അല്ലെ, ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം, അതിനെ നമ്മൾ കോശം എന്ന് വിളിക്കുന്നു. ആദ്യമായി കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ജീവനില്ലാത്ത കോശങ്ങളെയാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്നതുകൊണ്ട് കൃത്യമായി അവിടെ പഠിക്കുക, ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആന്റൺ വാൻ ലുവാൻ ഹുക്കാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്നറിയപ്പെടുന്നു. ഏറ്റവും ചെറിയ കോശമുള്ള ജീവി, PPLO പ്ലൂറോന്യൂമോണിയ പോലെയുള്ള ഓർഗാനിസംസ് ആണ് കേട്ടോ. PPLO ഏറ്റവും നീളമുള്ള കോശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീകോശമാണ്. ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും ചെറിയ കോശമുള്ള ജീവി PPLO. പ്ലൂറോന്യൂമോണിയ പോലെയുള്ള ഓർഗാനിസംസ് ആണ് അത് വരുന്നത്. ഇനി ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ്. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശത്തിൻ്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശം കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹം ജീവനില്ലാത്ത കോശങ്ങളെയായിരുന്നു കണ്ടെത്തിയിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് 1831 ആദ്യം കോശകേന്ദ്രം കണ്ടെത്തുന്നു. എന്നിട്ട് ആ കോശകേന്ദ്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ന്യൂക്ലിയസ് എന്ന പേരിട്ട് കൊടുക്കുന്നു. ന്യൂക്ലിയസ് എന്ന് അതിനെ വിളിക്കുന്നു. അപ്പോൾ 1831 റോബർട്ട് ബ്രൗൺ എന്ത് ചെയ്യുന്നു? കോശത്തിൻ്റെ കേന്ദ്രം കണ്ടെത്തുന്നു. റോബർട്ട് ഹുക്കും റോബർട്ട് ബ്രൗണും തമ്മിൽ തെറ്റരുത്. ന്യൂക്ലിയസ് കണ്ടെത്തുന്നത്, കോശകേന്ദ്രം കണ്ടെത്തുന്നത് 1831 റോബർട്ട് ബ്രൗൺ ആണ്. ഇനി അത് കഴിഞ്ഞ് 1838 ആയപ്പോഴേക്കും MJ ഷ്ലീഡൻ, ഈ പേര് ഓർത്തു വയ്ക്കുക, MJ ഷ്ലീഡൻ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നു. 1838 MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഒപ്പം തന്നെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ജന്തുശരീരം. സസ്യശരീരം കോശ നിർമ്മിതമാണ് എന്ന് ശ്ലീഡനാണ് കണ്ടെത്തിയത് എങ്കിൽ തിയോഡർ ഷ്വാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡനും, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ഒരു വർഷം കൂടെ കഴിഞ്ഞ് 1839 തിയോഡർ ഷ്വാനാണ് കണ്ടെത്തുന്നത്. ഇനി റുഡോൾഫ് വിർഷോ, ഈ പേര് ഓർത്ത് വെച്ചേക്കൂ. 1858 വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചത് ഇദ്ദേഹമാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിക്കുന്നത്, അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് 1858 റുഡോൾഫ് വിർഷോ ആണ്.
അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തുന്നു, ഓക്കെ, കോശകേന്ദ്രം കണ്ടെത്തുന്നു. 1838 എം ജെ ശ്ലീഡൻ എന്ത് കണ്ടെത്തുന്നത്? സസ്യശരീരം കോശനിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നത്. എന്നാൽ 1839 തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തുന്നത്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തുന്നത്. ഇനി എന്താണ് റുഡോൾഫ് വെർഷോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? 1858 വിഭജിക്കുന്ന കോശങ്ങളെ അദ്ദേഹം ആദ്യമായി നിരീക്ഷിക്കുന്നു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിക്കുന്നു. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? മുന്നോട്ട് പോകുകയാണേ. ശരി, ഇനി ഏകകോശജീവികളുണ്ട്, ബഹുകോശജീവികളുണ്ട്, അവയെ കുറിച്ചൊന്ന് നോക്കാം. ശരീരത്തിൽ ഒരാറ്റം മാത്രം, ഒരു ഒറ്റ കോശം മാത്രമുള്ള ജീവികൾ, അതിനെ നമ്മൾ ഏകകോശജീവികൾ എന്ന് വിളിക്കുന്നു, അല്ലെ? ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഏകകോശജീവികൾ എന്ന് വിളിക്കുന്നത്. അവിടെ പ്രധാനമായത് ഉദാഹരണമാണ് ബാക്ടീരിയ, അമീബ, പ്രോട്ടസോവ, ഇതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികൾ, അവയെ നമ്മൾ യൂണിസെല്ലുലാർ എന്ന് പറയില്ലേ, ഏകകോശജീവികൾ. ഇനി കപടപാദങ്ങൾ സഞ്ചാരവ്യവമായിട്ടുള്ള ഏകകോശജീവി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമീബയാണ്. കപടപാദങ്ങൾ സഞ്ചാരവ അവയവമായിട്ടുള്ള ഏകകോശജീവിയാണ് അമീബ. ചെരുപ്പിൻ്റെ ആകൃതിയുള്ള ഏകകോശജീവി പാരമീസിയം, ഈ ഷേപ്പൊക്കെ പഠിച്ചു വെക്കണേ. ചെരുപ്പിൻ്റെ ആകൃതിയുള്ള ഏകകോശജീവിയാണ് ഇത് പാരമീസിയം. ഹരിതകമുള്ള ഒരേ ഒരു ഏകകോശജീവി ക്ലോറോഫിൽ ഉണ്ട്, ഗ്രീൻ കളറിലാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതും പാഠപുസ്തകത്തിൽ ഒരു ചോദ്യമാണ്, യുഗ്ലീന. ഓക്കെ, അപ്പോൾ കപടപാദങ്ങൾ സഞ്ചാര അവയവമായിട്ടുള്ള ഏകകോശജീവി അമീബ, ചെരുപ്പിൻ്റെ ആകൃതിയുള്ള ഏകകോശജീവി പാരമീസിയം, ഹരിതകമുള്ള ഒരേ ഒരു ഏകകോശജീവിയാണ് യുഗ്ലീന. യുഗ്ലീന, ഈ യു ആണ് സ്റ്റാർട്ടിങ്, ഈ സൈലൻ്റ് ആണ്, യുഗ്ലീന. ഓക്കെ, ഇനി ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ, അവയെ നമ്മൾ ബഹുകോശജീവികൾ എന്ന് പറയുന്നു. ശരീരത്തിൽ ഒന്നിലധികം കോശമുണ്ടെങ്കിൽ ബഹുകോശം, ശരീരത്തിൽ ഒറ്റ കോശം മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ ഏകകോശം, ഏകകോശജീവികൾ എന്ന് വിളിക്കുന്നു. ഈ ബഹുകോശജീവികൾക്ക് ഉദാഹരണം പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാ സസ്യങ്ങളും നമുക്ക് പറയാം, മനുഷ്യരെ പറയാം, മനുഷ്യരുൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾ വരുന്നത് ബഹുകോശജീവികളിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏകകോശജീവികളാണ് പ്രത്യേകമായും ഉദാഹരണം പഠിക്കേണ്ടത്. ബാക്ടീരിയ, അമീബ, പ്രോട്ടസോവ, ഇതാണ് ഉദാഹരണങ്ങൾ വരുന്നത്. പിന്നെ ആകൃതികൾ പഠിച്ചു വയ്ക്കുക. ഹരിതകമുള്ള ഒരേ ഒരു ഏകകോശജീവി ചോദിച്ചു കഴിഞ്ഞാൽ അത് യുഗ്ലീനയാണ്. മുന്നോട്ട് പോവുകയാണ്. ഇനി വരുന്നത് ഇതാ, അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂണിസെല്ലുലാർ ഓർഗാനിസം അഥവാ ഏകകോശജീവികൾ, അതിനുദാഹരണമായി നമ്മൾ പഠിച്ചു അമീബ, അതുപോലെ ഗ്രീൻ കളറിൽ ക്ലോറോഫിൽ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായും ഗ്രീൻ കളറിലുള്ള യുഗ്ലീനയുണ്ട്, പാരമീസിയമുണ്ട്, അതേപോലെ വരുന്നതാണ് ബാക്ടീരിയ. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ് മനുഷ്യനുൾപ്പെടെയുള്ള സസ്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ഷഡ്പദങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം തന്നെ മൾട്ടി സെല്ലുലോർ അല്ലെങ്കിൽ ബഹുകോശജീവികളാണ്. ഓക്കെ, മുന്നോട്ട് പോകാം. ഇനി കോശ സിദ്ധാന്തമാണ് അഥവാ സെൽ തിയറിയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശനിർമ്മിതമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രസ്താവിക്കുന്നതാണ് കോശ സിദ്ധാന്തം. കോശ സിദ്ധാന്തത്തിൽ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും, കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, അത്രയും ആഴത്തിലുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമില്ല. എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശനിർമ്മിതമാണ് എന്നും ഒരു നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രസ്താവിക്കുന്നതും ഏതിലാണ്? കോശ സിദ്ധാന്തത്തിലാണ്. ഈ കോശ സിദ്ധാന്തം അവതരിപ്പിച്ചതാരാണ്? എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. അവിടെ ഓർത്തു വയ്ക്കുക, എം ജെ ശ്ലീഡനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത്, തിയോഡർ ഷ്വാനാണ് ജന്തുശരീരം കോശനിർമ്മിതമാണ് എന്ന് അവകാശപ്പെട്ടത്, എന്ന് തെളിയിച്ചത്. ഇനി കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം പഠിച്ചു വെച്ചേക്കണേ, വൈറസുകളാണ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ. ഇനി
ജീവികളുടെ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നവയെ ആ അവയവം ആ ഭാഗമാണ് കോശം എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ ജീവധർമ്മപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആരാണ്? കോശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം. നമുക്ക് സെൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സെൽ തിയറി അവതരിപ്പിക്കുന്നത് എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം വൈറസുകളാണ്. ജീവികളുടെ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നതെല്ലാം ആരാണ്? കോശങ്ങളാണ്. എന്താണ് കോശ സിദ്ധാന്തം? ഏറ്റവും സിംപിളായി പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങളുടെ എല്ലാം ശരീരം കോശനിർമ്മിതമാണ് എന്നും നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശം ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നത് ഏതിലാണ്? കോശ സിദ്ധാന്തത്തിലാണ്. കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കോശത്തിൻ്റെ ജീവധർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ജീവധർമ്മപരമായ കാര്യങ്ങൾ കോശമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ജീവധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കാനായിട്ട് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നത്. അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നത്, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു, ആഹാരം കഴിക്കുമ്പോഴാണ് നമുക്ക് ഊർജം കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് ഊർജം കിട്ടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ് ആര്? കോശങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പോഷകങ്ങളിൽ നിന്നും ഊർജം ലിബറേറ്റ് ചെയ്യുന്നത്, എനർജി ലിബറേറ്റ് ചെയ്യുന്നത് കോശമാണ്. അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നതും കോശങ്ങളാണ്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നതും കോശങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെയാണ് ഒരു കോശത്തിൻ്റെ കോശത്തിൽ നടക്കുന്ന ജീവധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മുന്നോട്ട് പോകുകയാണേ. ഇനി കോശത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതാണ്? ആദ്യത്തേത് കോശസ്തരമാണ്, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ. പിന്നെ കോശമർമ്മം വരുന്നുണ്ട്, അത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസ് ആണ്. പിന്നെ കോശദ്രവ്യം, അതിനെ സൈറ്റോപ്ലാസം എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സെൽ മെംബ്രെയിൻ ആണ്, മറ്റൊന്ന് എന്താണ് കോശമർമ്മമാണ് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആ ന്യൂക്ലിയസ് ആണ്, പിന്നൊന്ന് കോശദ്രവ്യമാണ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസമാണ്. ഇനി ഇത് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരുന്ന ഒരു ചിത്രമാണ്, ഒന്ന് നോക്കി വെച്ചേക്കൂ. ഇത്രയുമുണ്ട്, പ്രധാനമായും മൂന്നെണ്ണം പറഞ്ഞുവെങ്കിലും ഇതിലെല്ലാം തന്നെ കോശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളവയാണ്. നമുക്കൊന്ന് നോക്കാം. കോശഭിത്തി, കോശഭിത്തിയാണ് ഈ ഏറ്റവും പുറമേ കാണുന്നത്, കോശഭിത്തി. ഈ കോശഭിത്തി സസ്യങ്ങൾക്കാണോ മനുഷ്യർക്കാണോ കാണുക, അല്ലെങ്കിൽ സസ്യങ്ങൾക്കാണോ ജന്തുക്കൾക്കാണോ കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾക്കാണ് കേട്ടോ കോശഭിത്തി ഉള്ളത്, മനുഷ്യർക്ക് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് കോശഭിത്തി ഇല്ല, സെൽ വോൾ ഇല്ല. അപ്പോൾ ഇതൊരു സസ്യകോശമാണ് എന്ന പോയിന്റ് നിർബന്ധമായും ഓർത്തുവെക്കുക. ജന്തുക്കൾക്ക് എന്തില്ല? കോശഭിത്തി ഇല്ല. അപ്പോൾ ഇതൊരു സസ്യകോശമാണ്, നോക്കൂ. അതിന് ഏറ്റവും പുറമേ കാണുന്ന ഈ പാളി അതിൻ്റെ കോശഭിത്തിയാണ്. ഈ കാണുന്നത് മൈറ്റോകോൺഡ്രിയൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് മൈറ്റോകോൺഡ്രിയൻ ആണ് ഈ കാണുന്നത്. ഇനി ഇത് ഫേനമാണ്, ഇതിനെ ഗോൾഗി കോംപ്ലക്സ്, ഈ ഭാഗത്തെ നമ്മൾ ഗോൾഗി കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു കോശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും സെൻറ്റർമോസ്റ്റ് പോർഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആര്? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ ആണ് കോശസ്തരം എന്ന് പറയുന്നത്. അതേപോലെ കോശത്തിൽ പിന്നെ എന്തൊക്കെയുണ്ട്? റൈബോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, കോശദ്രവ്യം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു സൈറ്റോപ്ലാസം ഉണ്ട്. ആൻഡ് സസ്യകോശമാണ് എങ്കിൽ അതിൽ എന്തുണ്ടാവും? ഹരിതകണം ഉണ്ടാകും. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പോൾ സസ്യകോശമാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? ഹരിതകണം ഉണ്ടാകും. ഇപ്പം ഞാൻ പ്ലെയിൻ ആയത് പറഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കറിയാം. ഇത് ഓരോന്നും നമ്മൾ നോക്കേണ്ട പോയിന്റ്സ് മാത്രം പെട്ടെന്നൊന്ന് നോക്കി മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി അതിൽ ആദ്യത്തേത് കോശസ്തരമാണ്, പ്ലാസ്മ മെംബ്രെയിൻ ആണ്. കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോശസ്തരം എന്ന് വിളിക്കുന്നത്. അവിടെയാണ് കൊഴുപ്പ്, മാംസ്യം, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെയും കൊണ്ടാണ് ഒരു കോശസ്തരം നിർമ്മിക്കുന്നത്. കൊഴുപ്പ്, മാംസ്യം, കാർബോഹൈഡ്രേറ്റ് എന്നിവ കൊണ്ടാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കോശത്തിനുള്ളിലെ ഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് പ്രധാനമായും കോശസ്തരത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഒരു കോശത്തിനുള്ളിലുള്ള പല, നമ്മൾ പറയും കോശത്തിനുള്ളിലെ കുറെ മൈക്രോ ആയിട്ടുള്ള പാർട്സ് ഉൾപ്പെടെ എല്ലാത്തിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നതാണ് കോശസ്തരത്തിൻ്റെ ധർമ്മം വരുന്നത്. ഇനി
സെൽ ഓർഗനൈസ് എന്നാണ് നമ്മളതിനെ ഇംഗ്ലീഷിൽ വിളിക്കുക കേട്ടോ. സസ്യകോശങ്ങളിൽ കോശഭിത്തി എന്ന ഒരു പുറംപാളി കാണപ്പെടുന്നുണ്ട്. സസ്യകോശങ്ങളിൽ മാത്രമാണ് കോശഭിത്തി ഉള്ളത്, ഓർക്കുക, ജന്തുക്കളിലതില്ല. സസ്യകോശങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പി വൈക്കുകയാണ്, ഒത്തിരി തവണ വന്നിട്ടുണ്ടത് സെല്ലുലോസ് കൊണ്ടാണ്. സസ്യകോശങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇനി ഫംഗസുകളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്, അത് ഒരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഫംഗസുകളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കോശസ്തരമാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ നമ്മൾ കോശസ്തരം എന്ന് വിളിക്കുന്നു. അത് കൊഴുപ്പ്, മാംസ്യം, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം കൊണ്ടാണ് കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത്. കോശത്തിനുള്ളിലെ ഭാഗങ്ങളെയെല്ലാം തന്നെ, പാർട്സിനെ എല്ലാം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശസ്തരമാണ്. സസ്യകോശങ്ങളിലാണെങ്കിൽ ഏറ്റവും പുറമെ, കോശസ്തരത്തിനും പുറമെ ഒരു പാളി കാണും, അതിനെയാണ് കോശഭിത്തി എന്ന് പറയുന്നത്. ഈ സസ്യകോശങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ഫംഗസുകളിലെ കോശഭിത്തി കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കിട്ടിയല്ലോ, മുന്നോട്ട് പോകുകയാണേ. സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഗ്നിൻ ആണ്. സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഗ്നിൻ ആണ്. സസ്യകോശങ്ങൾക്ക് കടുപ്പം നൽകുന്ന പദാർത്ഥം ലിഗ്നിൻ ആണ്. തന്മാത്രകൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് നമ്മുടെ കോശസ്തരമാണ്. പദാർത്ഥ സംവഹനം നടക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ ഇത്തരത്തിൽ തന്മാത്രകൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ്? കോശസ്തരമാണ്. ഇനി കോശമർമ്മമാണ് അടുത്തത്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ, കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ്, സെൻട്രൽ മോസ്റ്റ് പോർഷൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും സെൻട്രലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ആരാണ്? ന്യൂക്ലിയസ് ആണ്. നമ്മൾ ആറ്റത്തിലെ ന്യൂക്ലിയസ് പഠിക്കുന്ന പോലെ തന്നെയാണ് സെല്ലിലെ ന്യൂക്ലിയസ്. സെല്ലിലെ പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അത് കാണപ്പെടുന്നത്. കോശത്തിനുള്ളിലെ എല്ലാ ജീവധർമ്മ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? കൺട്രോളറാണ് ആര്? കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി മർമ്മത്തിനകത്ത് ഒരു ദ്രവഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നത്. കോശമർമ്മത്തിനകത്ത്, ന്യൂക്ലിയസിനകത്ത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു ദ്രവഭാഗമുണ്ട്, അതിനെ നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസിന്റെ ഭാഗമായിട്ടുള്ള ക്രൊമാറ്റിനിൽ ആണ് എന്ത് കാണപ്പെടുന്നത്? ഇതൊരു പി വൈ ക്യു ആണ്. ന്യൂക്ലിയസിന്റെ ഭാഗമായിട്ടുള്ള ക്രൊമാറ്റിനിലാണ് ഡി എൻ എ കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ ഭാഗമായിട്ടുള്ള ക്രൊമാറ്റിനിലാണ് ഡി എൻ എ കാണപ്പെടുന്നത്. ഈ ക്രൊമാറ്റിനിൽ നിന്നുമാണ് ക്രോമസോമുകളും അതുപോലെ ജീനുകളും രൂപക്കൊള്ളുന്നത്. ക്രൊമാറ്റിനിൽ നിന്നുമാണ് ക്രോമസോമുകളും അതോടൊപ്പം തന്നെ ജീനുകളും രൂപം കൊള്ളുന്നത് ക്രൊമാറ്റിനിൽ നിന്നാണ്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കോശത്തിൻ്റെ കേന്ദ്രഭാഗം കോശമർമ്മം, കോശത്തിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്നു, കോശത്തിലെ എല്ലാ ജീവപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. മർമ്മത്തിനകത്തൊരു ദ്രവഭാഗമുണ്ട്, അത് ന്യൂക്ലിയോപ്ലാസം എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിന്റെ ഭാഗമായിട്ടുള്ള ക്രൊമാറ്റിൻ, ആ ക്രൊമാറ്റിനിലാണ് എന്ത് കാണപ്പെടുന്നത്? ഡി എൻ എ കാണപ്പെടുന്നത്. നമ്മുടെ ജനിതകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെയെല്ലാം നിർണായക പങ്ക് വഹിക്കുന്നു ആര്? ഡി എൻ എ. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഭാഗമായ ക്രൊമാറ്റിനിലാണ് ഡി എൻ എ കാണപ്പെടുന്നത്. ക്രൊമാറ്റിനിൽ നിന്നുമാണ് ക്രോമസോമുകളും ജീനുകളും ഒക്കെ രൂപം കൊള്ളുന്നത്. അടുത്തൊരു ഭാഗം നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നതാണ്. മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഈ കാണുന്ന ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും എല്ലാം ഇതിലാണ് അടങ്ങിയിട്ടുള്ളത്. മർമ്മദ്രവ്യം, ന്യൂക്ലിയോപ്ലാസം, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഈ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇനി മർമ്മകം എന്ന് പറയുന്നത് ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. ഇതിലാണ് റൈബോസോം, റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകമാണ്. അതിൻ്റെ മലയാള പദം പഠിച്ചു വയ്ക്കുക, ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകമാണ്. അടുത്തത് ന്യൂക്ലിയർ പോർ ആണ്. പോർ, അപ്പോൾ തന്നെ അറിയാം, മർമ്മരന്ധ്രം. നമ്മൾ ആസ്യരന്ധ്രങ്ങൾ പഠിക്കുന്നുണ്ട്, അതേപോലെ മർമ്മരന്ധ്രം പോർസ് ആണ്, ന്യൂക്ലിയർ പോർ ആണ്. അതായത് നമ്മുടെ മർമ്മത്തിൻ്റെ അസ്തരം, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ, മർമ്മസ്തരം, ആ മർമ്മസ്തരത്തിലെ സുഷിരങ്ങളെയാണ് നമ്മൾ മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതാരാണ്?
ന്യൂക്ലിയർ പോറാണ്. പിന്നെ അതേപോലെ ഒന്ന് മർമ്മസ്ഥരമാണ് അഥവാ ന്യൂക്ലിയർ മെംബ്രെയിൻ. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥരം, മർമ്മത്തെ ആവരണം ചെയ്യുന്ന ഇരുപാളികളുള്ള ഈ സ്ഥരം, ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് മർമ്മസ്ഥരം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ചു നേരം ക്രൊമാറ്റിൻ ജാലിക, ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നു. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ, ഇതിനുള്ളില് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതിലാണ് ജീനുകൾ, നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഡബിൾ ഹെലിക്കൽ ഹെലിക്സ് പോലത്തെ ഒരു സ്ട്രക്ചർ ആണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജീനുകളെ ഉൾക്കൊള്ളുന്നത് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന ക്രൊമാറ്റിൻ ജാലിക, അതിൽ ജീനുകൾ ഉൾക്കൊള്ളുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കോശമർമ്മത്തിൻ്റെ പദങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വയ്ക്കുക. ഒരു കോശമർമ്മവും അതുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടേംസും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ വരുന്നത് കോശദ്രവ്യമാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേര് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഒരു കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാണ്. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം, അതിനെ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ജീവദ്രവ്യത്തിൽ നിന്നും നിങ്ങൾ ന്യൂക്ലിയസിനെ മാറ്റിവെച്ചാൽ ബാക്കി വരുന്ന ആ ഭാഗം, അതിനെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ കോശത്തിലെ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത്, ഒരു കോശത്തിലെ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? കോശദ്രവ്യത്തിലാണ്. കോശത്തിലെ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോശാംഗങ്ങൾ. ഓക്കെ, ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കോശദ്രവ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ദാ പിന്നെ വരുന്നത് നമ്മൾ ഓരോ സെൽ ഓർഗാനലായിട്ട് നോക്കുകയാണ് കേട്ടോ. കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗാനൽസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് മൈറ്റോകോൺഡ്രിയ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയാണ്. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയാണ്. അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ച് സംഭരിക്കുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയാണ്. എ ടി പി, ആ പദം നല്ല പരിചയം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, എ ടി പി രൂപത്തിലാണ് ഊർജം സംഭരിക്കുന്നത്. നമ്മൾ 9th-ലും 10th-ലും എത്തുമ്പോൾ 2 ATP, ആ ടോട്ടൽ 30 ATP, 28 ATP അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ആരാണ് സെല്ലിനുള്ളിൽ അത് നിർമ്മിക്കുന്നത് എന്നൊക്കെ വിശദമായി പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ആര്? എനർജി കറൻസി എന്ന വിളിപ്പേരുള്ളത് ആർക്കാണ്? എ ടി പിക്കാണ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ഊർജം എ ടി പി രൂപത്തിലാണ് സംഭരിക്കുന്നത്, അതുകൊണ്ട് എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നു. ഇനി ഇരട്ട സ്ഥരം കൊണ്ടുള്ള ഒരു ആവരണമാണ് ഇതിനുള്ളത്. ആന്തരസ്ഥരത്തിൻ്റെ ഉൾമടക്കുകളെയെല്ലാം നമ്മൾ ക്രീസ്റ്റെ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ സ്ഥരത്തിനുള്ളിലുള്ള മടക്കുകളെയെല്ലാം നമ്മൾ ക്രീസ്റ്റെ എന്നാണ് അറിയപ്പെടുന്നത്. മൈറ്റോകോൺഡ്രിയയെ ആദ്യമായി നിരീക്ഷിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളിക്കർ ആണ്. മൈറ്റോകോൺഡ്രിയെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ കോളിക്കർ ആണ്. മൈറ്റോകോൺഡ്രിയ എന്ന പേര് നൽകിയത് പക്ഷെ അദ്ദേഹമല്ല, ഓർത്ത് വെക്കണേ, കാൾ ബാൻഡയാണ്. കാൾ ബാൻഡയാണ്. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. മൈറ്റോകോൺഡ്രിയ കോശത്തിലെ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ച് സംഭരിക്കുന്നുണ്ട്. എ ടി പി രൂപത്തിലാണ് ഊർജം സംഭരിക്കുന്നത്. എ ടി പി എന്ന് പറഞ്ഞാൽ എനർജി കറൻസി എന്നൊരു വിളിപ്പേരുണ്ട്. ഇരട്ട സ്ഥരം കൊണ്ടുള്ള ഒരു ആവരണമാണ് ഉള്ളത്. ആന്തരസ്ഥരത്തിൻ്റെ ഉൾമടക്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്രിസ്റ്റെ എന്ന് വിളിക്കുന്നു. മൈറ്റോകോൺഡ്രിയയെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ കോളിക്കറാണ് എങ്കിലും മൈറ്റോകോൺഡ്രിയയ്ക്ക് മൈറ്റോകോൺഡ്രിയ എന്ന പേര് നൽകിയത് കാൾ ബാൻഡയാണ്. കിട്ടിയല്ലോ. ഇനി മൈറ്റോകോൺഡ്രിയയുടെ നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പിക്ചർ ഇട്ടേണ്ടതാണ്, വലിയ വിശദമായി നോക്കേണ്ട കാര്യമില്ല. മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലതേ റൈബോസോം നിർമ്മാണം, അതുപോലെ ഡി എൻ എ ആണ് ഈ കാണുന്നത്. ക്രീസ്റ്റേ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഈ മടക്കുകളെയാണ് നമ്മൾ ക്രീസ്റ്റേ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്രീസ്റ്റേ ജംഗ്ഷൻ ഉള്ളിലുള്ള ഈ മടക്കുകളെയാണ് അങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഇരട്ട സ്ഥരമാണ്. ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഇരട്ട സ്ഥരമാണ് വരുന്നത്. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി അന്തർദ്രവ്യജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മലയാള പദം ഓർത്ത് വെച്ചേക്കുക.
അന്തർ ദ്രവ്യജാലിക. അപ്പോൾ കോശസ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ചു കിടക്കുന്ന സ്തര സംവിധാനത്തെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് അന്തർദ്രവ്യജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്. കോശസ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ചു കിടക്കുന്ന സ്തര സംവിധാനത്തെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക എന്ന് വിളിക്കുന്നത്. പദാർത്ഥങ്ങളെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ജോലിയാണ്. കോശാസ്ഥികൂടം എന്ന് വിളിപ്പേരുള്ളത്, കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിനകത്തെ പദാർത്ഥ സംവഹന പാതയാണ് ഇത്. കോശത്തിനകത്തെ നമ്മൾ പറഞ്ഞല്ലോ പദാർത്ഥങ്ങളെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് കോശത്തിനകത്തെ പദാർത്ഥ സംവഹന പാത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി ഇത് കണ്ടെത്തിയത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയ്ത്ത് പോർട്ടറും ആൽബർട്ട് ക്ലോഡുമാണ്. കെയ്ത്ത് പോർട്ടറും ആൽബർട്ട് ക്ലോഡും ചേർന്നിട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടെത്തുന്നത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? കോശസ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ചു കിടക്കുന്ന സ്തര സംവിധാനം. പദാർത്ഥങ്ങളെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു എന്നതുകൊണ്ട് അവരെ കോശത്തിനകത്തെ പദാർത്ഥ സംവഹന പാത എന്ന് വിളിക്കുന്നു. കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് കണ്ടെത്തിയത് കെയ്ത്ത് പോർട്ടറും ആൽബർട്ട് ക്ലോഡും ചേർന്നിട്ടാണ് കണ്ടെത്തിയത്. അടുത്തത് അതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതൊക്കെയും ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ് കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ന്യൂക്ലിയോലസിൻ്റെ ഇരു ഭാഗത്ത് വരുന്നു, ആൻഡ് റൈബോസോമുകൾ അതിലെവിടെയാണ് വരുന്നത് എന്നെല്ലാം ക്ലിയറായി ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. അടുത്തത് വരുന്നത് റൈബോസോമാണ്. നമ്മൾ കുറച്ച് നേരമായി റൈബോസോമ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഗോളാകൃതിയുള്ള ചെറു കണികകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഗോളാകൃതിയുള്ള ചെറിയ കണികകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റൈബോസോം എന്ന് വിളിക്കുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നു ഗോളാകൃതിയിലുള്ള ചെറിയ കണികകളെയാണ് നമ്മൾ റൈബോസോം എന്ന് വിളിക്കുന്നത്. ഇത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പറ്റിപ്പിടിച്ച രീതിയിലോ നമുക്ക് കാണാം. നേരത്തെ കോശദ്രവ്യത്തിൻ്റെ ചിത്രം കാണിച്ചപ്പോൾ അതിലും ഉണ്ടായിരുന്നു ഈ സ്ഫറിക്കൽ ഷേപ്പിലുള്ള റൈബോസോംസ്. അപ്പോൾ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഇപ്പോൾ കണ്ട രീതിയിൽ പറ്റിപ്പിടിച്ചോ കാണാം നമുക്ക്. പ്രധാനമായും അവിടുന്ന് വരുന്ന ചോദ്യം, മാംസ്യ സംശ്ലേഷണം നടത്തി പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ആര്? റൈബോസോംസ് ആണ്. മാംസ്യ സംശ്ലേഷണം നടത്തി, എന്താണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തി, പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് ആണ് എങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടത്തി പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ആര്? റൈബോസോമാണ്. ഇനി റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ് ആണ്. ആരാണ്? ജോർജ് പലേഡ് ആണ്. റൈബോസോം കണ്ടെത്തിയത് ആരാണ്? ജോർജ് പലേഡ് ആണ്. റൈബോസോമിന് ആ പേര് നൽകിയത് ആരാണ്? റിച്ചാർഡ് വി റോബർട്ട്സ് ആണ്. റൈബോസോമിന് പേരിട്ടത് റിച്ചാർഡ് വി റോബർട്ട്സ് ആണ്. അപ്പൊ വീണ്ടും റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ് ആണെങ്കിലും അതിന് റൈബോസോം എന്ന് പേരിട്ടത് റിച്ചാർഡ് ബി റോബർട്ട്സ് ആണ്. ഓക്കെ, റൈബോസോം എന്താണ്? കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സ്ഫറിക്കൽ ഷേപ്പുള്ള ചെറിയ കണികകളാണ്. അത് കോശദ്രവ്യത്തിൽ ഒഴുകി നടക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് നിൽക്കുന്നതായി കാണാം. പ്രോട്ടീൻ സിന്തസിസ് ആണ് പ്രധാന ജോലി എന്ന് പറയുന്നത്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡും അതിന് പേരിട്ടത് റിച്ചാർഡ് ബി റോബർട്ട്സുമാണ്. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. അപ്പോൾ റൈബോസോമിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായും എനർജി അല്ലെങ്കിൽ പ്രോട്ടീനുമായി റിലേറ്റഡ് ആയി നമ്മൾ പഠിക്കുന്നതാണ്, ഏറ്റവും ഫണ്ടമെൻ്റലായി വരുന്നതാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അതിനി നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് അധ്യായം എടുക്കുമ്പോൾ ക്ലിയറായി എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചറോടുകൂടി തന്നെ പതുക്കെ പഠിച്ചു പോകാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഗോൾഗി ബോഡീസ് ആണ്, ഗോൾഗി വസ്തുക്കളാണ് വരുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ചെറുസഞ്ചികൾ പോലുള്ള വസ്തുക്കളെ നമ്മൾ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നു. സഞ്ചി പോലെയുള്ള വസ്തുക്കൾ. കോശത്തിനകത്ത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ട്, ഗ്ലൈക്കോ ലിപിഡ്സ് ഉണ്ട്. ഇതെല്ലാം നിർമ്മിക്കുന്ന സ്ഥലമാണ് ഈ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ചെറിയ സഞ്ചി പോലെയുള്ള വസ്തുക്കളാണ് ഈ കോശത്തിനകത്ത് ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപിഡ്സും നിർമ്മിക്കുന്നത്. ഇവിടെയാണ് ഗ്രന്ഥി കോശങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കോശത്തിന് ആവശ്യമായിട്ടുള്ള സ്രവങ്ങളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്
ഇവരാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലാൻഡ് നിർമ്മിക്കുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അത് നാളീരഹിതമാണ്, ഗ്രന്ഥികൾ അല്ലേ. അപ്പോൾ ബ്ലഡിലൂടെയാണ് ഹോർമോൺസ് ഒഴുകി എത്തേണ്ടടുത്ത് എത്തുന്നത്. അപ്പോൾ ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ടും ആരെ കാണുന്നത്? ഗോൾഗി ബോഡീസിനെ കാണുന്നത്. കോശത്തിന് ആവശ്യമായിട്ടുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഗോൾഗി ബോഡീസ്. അപ്പോൾ ഒന്ന് നോക്കാം. ചെറിയ സഞ്ചി പോലെ കാണുന്നു. ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപിഡ്സും നിർമ്മിക്കുന്നത് ഇവിടെയാണ്, ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. അടുത്തത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾസ് ആണ്. കോശദ്രവ്യം നിറഞ്ഞ സഞ്ചികളാണ് ഫേനം എന്ന് പറയുന്നത്. കോശദ്രവ്യം നിറഞ്ഞ സഞ്ചിയെ നമ്മൾ ഫേനം എന്ന് വിളിക്കുന്നു. അവിടെ വരുന്ന ചോദ്യം, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗം, അത് ഫേനമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഫേനം അല്ലെങ്കിൽ വാക്യൂൾസ് ആണ്. അതേപോലെ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ ഇതെല്ലാം സംഭരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കളെല്ലാം സംഭരിക്കുന്നത് ആരുടെ ജോലിയാണ്? ഫേനത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ കോശദ്രവ്യം നിറഞ്ഞ സഞ്ചി ഫേനം. ഇനി ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾസ് ആണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നതും ഫേനം അല്ലെങ്കിൽ വാക്യൂൾസിലാണ്. ക്ലിയർ ആണല്ലോ. മുന്നോട്ട് പോകാണേ. അപ്പോൾ ഇത് ഒരു ഗോൾജി അപ്പാരറ്റസിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് വിഷ്വൽ കിട്ടാൻ വേണ്ടി തന്നതാണ് കേട്ടോ. മുന്നോട്ട് പോവുകയാണേ. ഇതാണ് വാക്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ വാക്യൂളിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ളത് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സ്ഥലമാണ്. അത് മറക്കല്ലേ. അത് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്തത് യൂക്യാരിയോട്ടുകളും പ്രോക്യാരിയോട്ടുകളുമാണ്. ഓക്കെ, അതായത് സ്തരപാളികൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതും മർമ്മവും കോശാംഗങ്ങളും ഉള്ള കോശങ്ങൾ കാണപ്പെടുന്ന ജീവികൾ, അവയാണ് നമ്മൾ യൂക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. യൂക്യാരിയോട്സ്, ഈ സൈലൻ്റ് ആണ്, യൂക്യാരിയോട്സ്. ഓക്കെ, അപ്പോൾ സ്തരപാളികൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, മർമ്മം അതുപോലെ കോശാംഗങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ജീവിയെ നമുക്ക് വിളിക്കാം യൂക്യാരിയോട്സ് എന്ന്. അപ്പോൾ ഉദാഹരണമായിട്ട് സിമ്പിളായി നമുക്ക് എന്ത് പറയാം? സസ്യങ്ങളും ജന്തുക്കളും യൂക്യാരിയോട്സ് ആണ്. ഓക്കെ, യൂക്യാരിയോട്സ് സ്തരപാളികൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മർമ്മവും കോശാംഗങ്ങളും ഉണ്ട്, സെൽ ഓർഗാനൽസും ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ യൂക്യാരിയോട്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണേ. ആ വിഷ്വല് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വ്യക്തമായി മർമ്മമില്ലാത്ത കോശങ്ങളുള്ള ജീവികൾ, അപ്പോൾ സ്വാഭാവികമായും വ്യക്തമായ മർമ്മം പറയത്തക്കതായി ഇല്ലാത്ത കോശങ്ങളുള്ള ജീവികൾ, അവയെ പ്രോക്യാരിയോട്സ് എന്ന് വിളിക്കാം. അതിനുദാഹരണമാണ് പ്രധാനം ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ, ബ്ലൂ ഗ്രീൻ ആൽഗ, ഇതെല്ലാം അതിനുദാഹരണമായി പറയാവുന്നവയാണ്. പ്രോക്യാരിയോട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. വ്യക്തമായി മർമ്മം ഇല്ലാത്ത കോശങ്ങളുള്ള ജീവികൾ, പ്രോക്യാരിയോട്ടുകൾ. അപ്പൊ അവിടെ ഒന്ന് നോക്കൂ. ഫ്ലജെല്ലം കാണുന്നുണ്ട്, സെൽ വോൾ കാണുന്നുണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, റൈബോസോം ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട്. കൃത്യമായ മർമ്മം ഇല്ല. അങ്ങനെ കൃത്യമായ മർമ്മം ഇല്ലാത്ത കോശങ്ങളുള്ള ജീവികൾ, പ്രോക്യാരിയോട്ടുകൾ, എക്സാമ്പിളാണ് പ്രധാനം. ഓക്കെ, പ്രോക്യാരിയോട്സിനെ ഉദാഹരണം വ്യക്തമായി പഠിച്ചു വയ്ക്കാം. മുന്നോട്ട് പോവുകയാണേ. ഇതൊരു ജന്തുകോശമാണ്. ശ്രദ്ധിക്കൂ, ഈ ജന്തുകോശത്തിൽ നേരത്തെ സസ്യകോശം തന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ജന്തുകോശത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തൊക്കെയാണ് എന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അതായത് ജന്തുകോശത്തിൽ, സസ്യകോശത്തിൽ ഏറ്റവും പുറമേ നമ്മൾ എന്ത് കാണും? കോശഭിത്തി കാണും. അതെന്തായാലും ജന്തുകോശത്തിലില്ല അല്ലേ. അതുപോലെ സസ്യകോശത്തിൽ നമുക്ക് ക്ലോറോഫിലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഹരിതകണം കാണുന്നുണ്ട്, ഹരിതകവുമായി ബന്ധപ്പെട്ട് ഹരിതകണം കാണുന്നുണ്ട്. പക്ഷേ ജന്തുകോശം എത്തുമ്പോൾ അത് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടേ. അപ്പോൾ ഇതൊരു ജന്തുകോശമാണ്. ജന്തുകോശത്തിൽ എന്തൊക്കെ കാണാം നമുക്ക്? സെൻട്രോസോം കാണുന്നുണ്ട്, റൈബോസോം കാണുന്നുണ്ട്, കോശദ്രവ്യം ഉണ്ട്, മൈറ്റോകോൺഡ്രിയൻ ഉണ്ട്, അതൊക്കെ കോമൺ ആണ്. ലൈസോസോം കാണുന്നുണ്ട്, ഗോൾഗി കോംപ്ലെക്സ് കാണുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്, മർമ്മവും കോശസ്തരവും ഉണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ, നമ്മൾ ഈ ലൈസോസോമും അതുപോലെ തന്നെ സെൻട്രോസോമും ഒക്കെ ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ നമ്മൾ സസ്യകോശങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ലൈസോസോമും സെൻട്രോസോമും, അവിടെ നമ്മൾ പറഞ്ഞിരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം അതൊക്കെ ഓരോന്നും പ്രധാനപ്പെട്ടത് മാത്രം നോക്കി പോകാം. അടുത്തത് സെൻട്രോസോമും ലൈസോസോമും.
ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഏത്? സെൻട്രോസോം എന്ന് പറയുന്നത്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും പഠിച്ചു വയ്ക്കുക, സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന എവിടെ എന്ന് ചോദിക്കാം. സെൻട്രിയോൾസ് കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് സെൻട്രോസോം. സെൻട്രിയോളുകൾ എന്തിലാണ്? സെൻട്രോസോമിലാണ്. കോശവിഭജനത്തിൽ, സെൽ ഡിവിഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് സെൻട്രിയോളുകൾ. അവ സെൻട്രോസോമിലാണ് കാണപ്പെടുന്നത്. അത്രയുമാണ് അവ സെൻട്രോസോമുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് ലൈസോസോം ആണ്. ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. കോശത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. ഇതും ജന്തുകോശത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസം ലൈസോസോമിലാണ്. അതും ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. എന്താണ് സെൻട്രോസോം? ജന്തുകോശത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. കോശവിഭജനം അല്ലെങ്കിൽ സെൽ ഡിവിഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ സെൻട്രോസോമിലാണുള്ളത്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്. സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കണേ, സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗങ്ങളെ ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കുന്നു. മൂന്ന് തരമുണ്ട് കേട്ടോ. ഒന്ന് വർണ്ണകണം, മറ്റൊന്ന് ഹരിതകണം, അടുത്തത് ശ്വേതകണം. മൂന്ന് തരം കണങ്ങളുണ്ട്. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം, മൂന്ന് തരം കണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ക്രോമോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന വർണ്ണകണമാണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന കണങ്ങൾ ഏത്? ഇത് PYQ ആണ് അല്ലേ. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് കളർ കൊടുക്കുന്നത്, നിറം നൽകുന്നത് വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആണ്. അതേപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന കരോട്ടിനോയിഡ് പിഗ്മെൻറ്റുകളായിട്ടുള്ള കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയവ അടങ്ങിയ പ്ലാസ്റ്റിഡുകൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണമാണ്. ഒന്നുകൂടെ പറയാം, നമ്മൾ പറഞ്ഞു സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ സെൽ ഓർഗനൽസ് ആണ്. ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് മൂന്ന് തരമുണ്ട്. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രോമോപ്ലാസ്റ്റ് ആണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് കളർ കൊടുക്കുന്നത്, നിറം നൽകുന്ന കണങ്ങളാണ് വർണ്ണകണങ്ങൾ. അതാ പേരിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് അല്ലേ. അടുത്തത് വരുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ആയിട്ടുള്ള കരോട്ടിൻ, സാന്തോഫിൽ, ഇങ്ങനെയുള്ളതെല്ലാം അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർണ്ണകണമാണ് അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ആയിട്ടുള്ള കരോട്ടിനും സാന്തോഫിലും അടങ്ങിയിട്ടുള്ള ജൈവകണം ഏതാണ് എന്ന് ചോദിച്ചാൽ വർണ്ണകണമാണ്. മുന്നോട്ട് പോവുകയാണ്. കരോട്ടിൻ, നമ്മൾ പറഞ്ഞു കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് കേട്ടോ. കരോട്ടിൻ ഏത് കളറാ കൊടുക്കുന്നത്? കളറ് കൊടുക്കുന്ന പിഗ്മെന്റ്സ് ആണ് ഇത് വരുന്നത് അല്ലെ. അപ്പൊ കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് കൊടുക്കുന്നത്. എന്നാൽ സാന്തോഫിൽ മഞ്ഞ നിറമാണ് കൊടുക്കുന്നത്. സാന്തോഫിൽ മഞ്ഞ നിറമാണ് കൊടുക്കുന്നത്. അപ്പൊ ഒപ്പം തന്നെ ആന്തോസയാനിൻ പഠിച്ചു വെക്കാം. ആന്തോസയാനിൻ ചുവപ്പ്, പേർപ്പിൾ നിറങ്ങളാണ്. പ്രധാനമായും ചുവപ്പാണ് സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങളാണ് കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ പിഗ്മെന്റ്സ് ആണ് വരുന്നത്. പിഗ്മെന്റ്സ് ഈ പ്രധാനമായും ഈ മൂന്ന് പിഗ്മെന്റ്സ് പഠിക്കുക, പലപ്പോഴുമായി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്, ഈ പിഗ്മെന്റ്സിൻ്റെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് പല നിറങ്ങൾ നൽകുന്നത് എന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. അടുത്തത് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെ? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഹരിതകണത്തിലാണ്, ക്ലോറോപ്ലാസ്റ്റിലാണ്. ഇലകളിലെ മീസോഫിൽ കോശങ്ങൾ, ആ പേര് ഓർത്ത് വെക്കണേ, ഇലകളിലുള്ള മീസോഫിൽ കോശങ്ങളിലാണ് ഹരിതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ആ പോയിന്റ് ഓർത്ത് വെക്കുക, പാഠപുസ്തകത്തിൽ ഒരു പോയിന്റ് ആണത്. ഇലകളിലുള്ള മീസോഫിൽ കോശങ്ങളിലാണ് ഹരിതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. അടുത്തത് ക്ലോറോപ്ലാസ്റ്റുകളിലെ ആവരണത്തിന് ഇരട്ട പാളിയാണുള്ളത്. ഇതിൽ ജലം പോലുള്ള ദ്രാവകം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റുകളുടെ
ആവരണം ഇരട്ട പാളിയാണ്. ആ ഇരട്ട പാളിയുള്ള ആവരണത്തിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത്. ഇതിൽ ജലം പോലുള്ളൊരു ദ്രാവകം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, അത് നമ്മൾ നയൻത്ത് ആൻഡ് ടെൻത്ത് എത്തുമ്പോൾ വിശദമായി പഠിക്കുന്നുണ്ട്. എസ് എ ആർ ടി പാഠപുസ്തകത്തിലെ ക്ലിയർ ആയിട്ട് ചാപ്റ്റർ വൈസ് നമ്മൾ സെഷൻസ് എടുക്കുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് റെക്കോർഡിംഗ് കണ്ട് നോട്ടൊക്കെ കീപ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഹരിതകണമാണ്, അഥവാ ഒരു ക്ലോറോപ്ലാസ്റ്റാണ്. അതിൻ്റെ ബാഹ്യപാളിയും ആന്തരപാളിയും കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി സ്ട്രോമ ചിത്രീകരിച്ച് കൊടുത്തിട്ടുണ്ട്. സ്ട്രോമ, ഗ്രാന, അങ്ങനെയുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിലെത്തുമ്പോൾ പഠിക്കുന്നുണ്ട്. നയൻത്ത് ആൻഡ് ടെൻത്തിൽ എത്തുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ഇതൊരു ക്രോമോപ്ലാസ്റ്റാണ്. നമ്മൾ പറഞ്ഞു കളർ നൽകുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതൊരു ക്രോമോപ്ലാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്ട്രോമ, റൈബോസോം, സർക്കുലർ ഡി എൻ എ, കരോട്ടനോയിഡ് ക്രിസ്റ്റൽസ് എല്ലാം തന്നെ അതിലെ ഭാഗങ്ങളാണ്. ആ പേരുകൾ വിശദമായി പഠിക്കേണ്ട പോയിൻറ്സ് ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്ട്രോമയിലെ സുസംഘടിതമായിട്ടുള്ള പരന്ന സ്തരസഞ്ചികൾ, അതിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്സ് എന്നുള്ളത്. സ്ട്രോമയിലുള്ള സുസംഘടിതമായ പരന്ന സ്തരസഞ്ചികൾ, അതിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്സ് എന്ന്. സ്ട്രോമയിലെ സുസംഘടിതമായ പരന്ന സ്തരസഞ്ചികളെയാണ് നമ്മൾ കഴിഞ്ഞ പിക്ചറിൽ കണ്ടു തൈലക്കോയിഡ്സ് എന്ന് വിളിക്കുന്നത്. തൈലക്കോയിഡ് റെമനൻസ് തൈലക്കോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി തൈലക്കോയിഡുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാന. ഇത്തരത്തിലെ തൈലക്കോയിഡുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗ്രാന. തൈലക്കോയിഡുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗ്രാന. ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പരന്ന സ്തരം കൊണ്ടുള്ള കുഴലുകൾ, ആ കുഴലുകളെ വിളിക്കുന്ന പേരാണ് സ്ട്രോമലാമെല്ലാം. സ്ട്രോമലാമെല്ലാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ പേരുകൾ ഓർത്ത് വയ്ക്കാം. സ്ട്രോമയിലെ സുസംഘടിതമായ പരന്ന സ്തരസഞ്ചികൾ, അതിനെ വിളിക്കുന്ന പേര് തൈലക്കോയിഡ്സ് എന്നാണ്. തൈലക്കോയിഡുകളുടെ കൂട്ടത്തെയാണ് ഗ്രാന എന്ന് വിളിക്കുന്നത്. ഇവ പരസ്പരം ബന്ധിപ്പിക്കുന്ന പരന്ന സ്തരം കൊണ്ടുള്ള കുഴല്, അതിനെ സ്ട്രോമലാമെല്ല എന്നാണ് വിളിക്കുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തത് വരുന്നത് ശ്വേതകണമാണ്, അഥവാ ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ശ്വേതകണം അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകൾ, അതാണ് അവിടെ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യം. നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകളാണ് ആര്? ല്യൂക്കോപ്ലാസ്റ്റുകൾ. നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകളെയാണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളെ സംഭരിച്ചു വയ്ക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇതും മൂന്ന് തരമുണ്ട്. അമേലോ പ്ലാസ്റ്റ് ഉണ്ട്, ഏലിയോ പ്ലാസ്റ്റ് ഉണ്ട്, അല്യൂറോ പ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, അത് മൂന്നിൻ്റെയും പേരല്ല, ജസ്റ്റ് എന്താ ഫങ്ഷൻ എന്ന് നോക്കിയാൽ മതി. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മലയാളത്തിൽ അന്നജം, അന്നജം സംഭരിച്ചു വെക്കുന്നത് അമൈലോ പ്ലാസ്റ്റ് ആണ്. അമിലേസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അമൈലോ പ്ലാസ്റ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം സംഭരിച്ചു വെക്കുന്നത്. എണ്ണയും കൊഴുപ്പും മറ്റും സംഭരിച്ചു വെക്കുന്നത് ഏലയോ പ്ലാസ്റ്റ് ആണ്. എണ്ണയും കൊഴുപ്പും സംഭരിച്ചു വെക്കുന്നത്. മാംസ്യം സംഭരിക്കുന്നത് അല്യൂറോ പ്ലാസ്റ്റ് ആണ്. എന്താ പറഞ്ഞത്? നമ്മൾ ശ്വേതകണത്തെ കുറിച്ച് അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിറമില്ലാത്ത പ്ലാസ്റ്റിഡാണിത്, പദാർത്ഥം സംഭരിച്ചു വെക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് സംഭരിച്ചു വെക്കുന്നത്? അമൈലോ പ്ലാസ്റ്റ് ആണ് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സംഭരിച്ചു വെക്കുന്നത്. ഏലിയോ പ്ലാസ്റ്റ് ആണ് എണ്ണയും കൊഴുപ്പും സംഭരിച്ചു വെക്കുന്നത്. അല്യൂറോ പ്ലാസ്റ്റ് ആണ് മാംസ്യം സംഭരിച്ചു വെക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശ്വേതകണത്തിനെ കുറിച്ച് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ഇതൊരു ശ്വേതകണത്തിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നതാണ് പാഠപുസ്തകത്തിലൂടെ. നമ്മുടെ ഒപ്പം തന്നെ നിങ്ങൾ റെഗുലറായി പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട PSC മുൻവർഷ ചോദ്യങ്ങളും ഒപ്പം തന്നെ പാഠപുസ്തകത്തിലെ ഫാക്ട്സും ചേർത്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സെഷൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.